ഒരു ടീസ്പൂണ് ഒരു ഗ്രോ ബാഗിലേക്ക് ആവശ്യമുള്ള കുമ്മായി എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുമ്മായം നമ്മുടെ ഗ്രോ ബാഗുകളിലും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും അതുപോലെ നമ്മൾ കുമ്മായം തെറ്റായ രീതിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്നൊരു ഓപ്ഷനിൽ അമർത്തിയിടാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കാർഷികപരമായിട്ടും ഫാം സംബന്ധമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, അമ്മാലാണ് ഇതിൻ്റെ എന്താണ് ഗുണങ്ങൾ എന്താണ് ദോഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇതിന് മുന്നിലുള്ള വീഡിയോകൾക്ക് നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടുകൾ വളരെ വലിയ സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയ്ക്കും നല്ല സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നാം കൃഷി ചെയ്യുന്ന മണ്ണുകളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് അമ്ലത്വ ഗുണം കൂടിയിട്ടുള്ള മണ്ണുകളാണ്. അപ്പോൾ ഇതിൻ്റെ അമ്ലത്വ ഗുണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ വളം വലിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ടാവില്ല, അതുപോലെ തന്നെ ചെടികൾ പുഷ്പിക്കില്ല, അതുപോലെ തന്നെ ചെടികൾ വളരെയധികം ക്ഷീണിച്ചാണ് നിൽക്കുക. അപ്പോൾ ഈ അമ്ലത്വ ഗുണവും ക്ഷാരത്വ ഗുണവും ഒരുമിച്ച് ഒരേ രീതിയിലായാൽ മാത്രം പി എച്ച് കറക്റ്റായാൽ മാത്രമാണ് ചെടികൾക്ക് വളം വലിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. പി എച്ച് കറക്റ്റാക്കുക എന്നുള്ളതാണ് ഈ കുമ്മായത്തിൻ്റെ ധർമ്മം. കുമ്മായം വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്ലത്വ ഗുണം കുറച്ച് ക്ഷാരത്വ ഗുണം ഒരേ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്തു പോകാൻ സാധിക്കും. നമ്മളിത് മണ്ണിൽ പ്രയോഗിക്കുമ്പോൾ മണ്ണിലെ അമ്ലത്വം കുറഞ്ഞ് ചെടികൾക്ക് വളം വലിച്ചെടുക്കാനുള്ള ശക്തി, അതുപോലെ തന്നെ നൈട്രജൻ്റെ അളവ് ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള ശക്തി ഈ ചെടികൾക്ക് ഉണ്ടാക്കിയെടുക്കലാണ് ഈ കുമ്മായത്തിൻ്റെ ധർമ്മം. ഇതിപ്പോൾ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന മണ്ണിൻ്റെ അളവിലാണ് ഞാൻ ഇപ്പോൾ ഈ മണ്ണെടുത്തിരിക്കുന്നത്. ഇതിലാണ് നമുക്ക് കുമ്മായം മിക്സ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും അളവിൽ അധികം നനവില്ലാതെ ഇതുപോലെ കുറച്ച് നനവുണ്ടായിരിക്കാം, അധികം നനവില്ലാതെ ഇത്രയും പോകുന്ന ഒരു മണ്ണെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലുള്ള കല്ലുകളും അതുപോലെ തന്നെ കട്ടകളൊക്കെ പറക്കി കളയാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുമ്മായം, ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കുമ്മായം എന്ന് പറയുന്നത് ഒരു ടീസ്പൂണ് കുമ്മായം, ഏകദേശം ഇത്രത്തോളം അളവിലാണ് നമുക്ക് ഈ ഇത്രയും പോകുന്ന ഒരു ഗ്രോ ബാഗിലേക്ക് ആവശ്യമുള്ള കുമ്മായം എന്ന് പറയുന്നത്. ഇത്രയും കുമ്മായം നമ്മൾ എടുത്തതിന് ശേഷം നല്ല പോലെ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു 10 ദിവസത്തോളം നമുക്ക് ഒന്ന് ഉണക്കിയെടുക്കണം. നല്ല വെയിലത്ത് ഉണക്കിയെടുക്കാൻ പറ്റില്ല എന്നറിയാം, ഇപ്പോൾ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് നമുക്ക് മഴ കൊള്ളാത്ത സ്ഥലത്ത് നമുക്ക് ഒരു ഷീറ്റിലോ അതുപോലെ തന്നെ വല്ല ചട്ടിയിലോ ഒക്കെ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് നമുക്ക് നല്ല പോലെ നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതിലുള്ള കീടങ്ങൾ അതുപോലെ തന്നെ ശത്രു അങ്ങനെയുള്ള കീടങ്ങൾ, അതായത് വേരിനെ ഉപദ്രവിക്കുന്ന കീടങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചത്തുപോയിക്കോളും. അങ്ങനെ മണ്ണിനെ നല്ല ഊർജ്ജസ്വലമാക്കിയിട്ട് നല്ല മണ്ണാക്കി തീർക്കലാണ് ഈ കുമ്മായത്തിൻ്റെ ധർമ്മം. ഒരിക്കലും നമ്മൾ ചെടി കുഴിച്ചിട്ട് അതേ സമയത്ത് തന്നെ നമുക്ക് ഒരിക്കലും കുമ്മായം ചേർത്ത് കൊടുക്കരുത്. കാരണം നമുക്കൊരു 10 ദിവസം മുന്നെങ്കിലും നമുക്കിതുപോലെ കുമ്മായം ചേർത്ത് ഇളക്കി ഉണക്കിയെടുത്ത മണ്ണിൽ വേണം നമുക്ക് ഗ്രോ ബാഗുകളാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ചിലരപ്പം തന്നെ നമുക്ക് ഇപ്പം തന്നെ ചെടി നടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കുമ്മായം ചേർത്ത് നട്ടാലുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന അതിലുണ്ടാകുന്ന നല്ല കീടങ്ങളും അതുപോലെ തന്നെ പൊട്ട കീടങ്ങളും ചത്തുപോകും. നമ്മൾ ചേർക്കുന്ന വളം വലിച്ചെടുക്കാനുള്ള ശക്തി ഈ ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. 10 ദിവസം മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ കുമ്മായം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗ്രോ ബാഗുകൾ നിറച്ചെടുക്കാൻ സാധിക്കും. ചെടിക്ക് നല്ല പോലെ വളം വലിച്ചെടുക്കാനുള്ള ശക്തിയുള്ള നല്ല കീടാണുക്കൾ ആ മണ്ണിൽ ഫോം ചെയ്തിരിക്കും. ഗ്രോ ബാഗുകൾ നിറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കുമ്മായം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള നല്ല കീടങ്ങളും അതുപോലെ തന്നെ പൊട്ട കീടങ്ങളും നശിക്കും. സംഭവം പൊട്ട കീടങ്ങൾ നശിക്കുമെങ്കിലും നമുക്ക് വളം വലിച്ചെടുക്കാൻ സഹായിക്കുന്ന കീടങ്ങളുണ്ടായിരിക്കും അതിൽ, അവ നശിച്ചു പോകും. നമ്മൾ 10 ദിവസത്തിന് ശേഷമാണ് ഇത് ഇവരെ നമുക്ക് ഇതിൽ ഗ്രോ ബാഗുകൾ നിറയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ പൊട്ട കീടങ്ങൾ ചത്തതിന് ശേഷം നല്ല കീടങ്ങൾ നമുക്ക് അതിന് ശേഷം ഈ ഗ്രോ ബാഗിൽ വന്ന് നിറഞ്ഞ് ചെടികൾക്ക് വളം വലിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ അത്രയും കീടാണുക്കൾ നമുക്ക് വലുതാവും, നല്ല കീടങ്ങൾ വലുതാവും. ഇതിപ്പോൾ ഞാൻ 10 ദിവസത്തോളമായിട്ട് തണലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് വളം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഗ്രോ ബാഗുകൾ നിറച്ച് കഴിഞ്ഞാൽ വേരിനെ ബാധിക്കുന്ന വാട്ടരോഗം ഉണ്ടാക്കുന്ന കീടങ്ങളൊക്കെ ഇതിനകത്ത് നശിച്ചു പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ധൈര്യമായിട്ട് നമുക്കിതിലേക്ക് വളം ചേർത്ത് കൊടുക്കാം.
നല്ല തരത്തിലുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കാം. ആട്ടും കഷ്ടം അതുപോലെ തന്നെ കാലിവളം മിക്സ് ചെയ്തതൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്രോ ബേകൾ നല്ല രീതിയിൽ നമുക്ക് നിറയ്ക്കാം. അപ്പോൾ തന്നെ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കീടങ്ങളൊന്നും നശിക്കില്ല, അതുപോലെ തന്നെ നല്ല കീടങ്ങളും അതോടുകൂടെ നശിച്ചു പോകും, ചെടിക്ക് വളം വലിച്ചെടുക്കാനുള്ള ശക്തിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 10 ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം. ഇനി നമുക്കിത് ഗ്രോ ബാഗുകളിലോ ഗ്രോ ബാഗോ അതുപോലെ തന്നെ ചെടിച്ചട്ടികളോ നിറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, കുമ്മായം നമ്മൾ കറക്റ്റായിട്ട് 10 ദിവസം മുന്നേ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ചേർത്തില്ലെങ്കിൽ ചെടിക്ക് വളരെയധികം ഗുണത്തിലേക്കാളേറെ ദോഷമാണ് ഉണ്ടാകാൻ പോണത്. ചെടിക്ക് വളം വലിച്ചെടുക്കാനുള്ള ശക്തിയില്ലാതെയാവും, അതുപോലെ തന്നെ അതിലുള്ള നല്ല കീടങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ചെടി പെട്ടെന്ന് ഗ്രോത്ത് ആവണമെന്നുണ്ടെങ്കിൽ 10 ദിവസം മുന്നെങ്കിലും നിങ്ങളത് ഉണക്കിയെടുത്തതിന് ശേഷം ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഓളം ഒരു ഓപ്ഷനിൽ അമർത്തിയിടുക. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കാർഷികപരമായിട്ട് ഫാം സംബന്ധമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുമ്പോൾ അതുവരെ ബൈ ബൈ.